നാലാമത്തെ വിഭാഗം നബി തങ്ങൾ പറയുന്നു, മുആദേ. നാലാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ ഹബീബത പറയുകയാണ്, പ്രവിശാലമായ വയറുമായി കടന്നു വരികയാണ്, പക്ഷേ നരകത്തിനകത്തുള്ള തീയുമായി കടന്നു വരികയാണ്, നരകത്തിനകത്തുള്ള തീയുമായി കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, ശരീരം മുഴുവനും തീ കത്തുകയാണ്, വയറ് മുഴുവനും തീ കത്തുകയാണ്. തീ കത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലോ പ്രവിശാലമായ വയറിനകത്ത് തീയാണ് ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ മുന്നിലോട്ട് വരികയാണ്. വാദ് തങ്ങൾ ചോദിച്ചു, നബിയേ, ആരാണ് റസൂലേ, ആരാ റസൂലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, വാദേ, യതീമിന്റെ മുതല് തിന്നുപോയവരാണ്, യതീമിന്റെ മനസ്സ് വേദനിപ്പിച്ചവരാണ്, യതീമിനെ സങ്കടപ്പെടുത്തിയവരാണ്, യതീമിനെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുത്തിയവരാണ്. അതുകൊണ്ട് ഉമ്മ വാപ്പ മരണപ്പെട്ടു പോയോ? കുഞ്ഞുനാളിൽ വാപ്പ മരണപ്പെട്ടു പോയ ആളുകളുണ്ടല്ലോ. ആ ചെറുമക്കളെ മനസ്സ് വേദനിപ്പിക്കണ്ട, അവരെ കൽബിനകത്ത് സങ്കടം കൊടുക്കണ്ടോ? അല്ലാഹുവേ, പാവപ്പെട്ട യതീമീങ്ങൾക്ക് നീ തുണ കൊടുക്കണേ. അഞ്ചാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മുആദേ, മുആദേ, ജുദാമൻ വദറസാ. ശരീരം മുഴുവനും വെള്ളപ്പാണ്ട് കുഷ്ഠരോഗവുമായിട്ട് കടന്നു വരിക, ശരീരം മുഴുവനും വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം. ആ രൂപത്തിൽ അല്ലാന്റെ മുന്നേക്ക് വരികയാണ്, മുഴുവനും വെള്ളപ്പാണ്ടിന്റെ പാടുകൾ കുഷ്ഠരോഗമായിട്ട് കണ്ടാൽ അറുക്കുന്ന ഒരു പോലെ തീവരികയാണ്, വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു പോലെ. അത് തങ്ങൾ ചോദിച്ചു, നബിയേ, ആരാണ് റസൂലേ, ജുദാമൻ വബറസാ. നബി തങ്ങൾ പറയുന്നു, മുആദേ, അവര് മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട കടമ നിർവഹിക്കാത്തവരാണ്. മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത മറന്നുപോയവരാണല്ലോ. പ്രിയപ്പെട്ട ഉമ്മാനെ വെറുപ്പിച്ചവരാണ്, വാപ്പാനെ മനസ്സ് വേദനിപ്പിച്ച ഉമ്മാനെ കൽബ് സങ്കടപ്പെടുത്തിയവരാണ്. അവരല്ലാന്റെ മുന്നിലേക്ക് വരുന്നൊരു ഉചിതാ പ്രിയമുള്ളവരെ, മഹാനായ അൽഖമാ റളിയല്ലാഹു തആലാനു ഉണ്ടല്ലോ, വിധങ്ങളുടെ പ്രിയപ്പെട്ട സുഹാബിയായ അൽഖമാ റളിയല്ലാഹു തആലാനു മരിക്കാൻ കിടക്കുകയാണ്. കൂടെയുള്ള ആളുകൾ സുഹാബിമാര് മുഴുവനും വന്നിട്ട് അൽഖമാ തങ്ങളോട് പറയുന്നു, അൽഖമാ കൊണ്ട് കലിമ ചൊല്ല കഴിയുന്നില്ല, പറയാ കഴിയുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അല്ലാന്റെ മുന്നിലേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേ ഓടുകയാണ്, സഹാബിമാരോടുകയാണ്. നബി തങ്ങളോട് പറയുന്നു, നബിയേ, അൽക്കമാതങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ല പറയാൻ കഴിയുന്നില്ല, സക്കറാത്തിന്റെ ഹാലിലാണല്ലോ മരിക്കാൻ കിടക്കുകയാണ്. നബിയേ, അൽക്കമാതങ്ങൾ കലിമ ചൊല്ലിയിട്ടില്ല. അല്ലാന്റെ റസൂൽ ഓടി വന്നിട്ട് അൽക്കമാതങ്ങളോട് പറയുന്നു, അൽക്കമോ പറയണേൽക്കവാ, പറയണേൽക്കവാ,
അൽക്കമാ അൽക്കമാ തങ്ങളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. അവസാനം മനസ്സിലായി, നബി തങ്ങൾക്ക് മനസ്സിലായി, അൽക്കമാ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് അൽക്കമാ തങ്ങളോട് വെറുപ്പുണ്ടല്ലോ, അൽക്കമാ തങ്ങളോട് ദേഷ്യമുണ്ടല്ലോ, പരാതിയുണ്ടല്ലോ. നബി തങ്ങൾ ഉമ്മയോട് ബോധിക്കുകയാണ്, പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾക്ക് മോനോട് വെറുപ്പുണ്ടോ? ഉണ്ട് നബിയേ, എന്റെ പ്രിയപ്പെട്ട മോനോട് വെറുപ്പുണ്ട് നബിയേ. ആ നേരത്തെ അല്ലാഹുവിന്റെ റസൂൽ സഹാബികളെ വിളിക്കുകയാണ്, സഹാബാ വിറകുവെട്ടുകളെ കൊണ്ടുവരണേ, എന്നിട്ട് അൽക്കമാനെ കത്തിക്കണേ, അൽക്കമാ റളിയല്ലാഹു തആലാനെ കത്തിച്ച് കളയണേ നബിയേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ പാവപ്പെട്ട ഉമ്മ കേൾക്കുക, ഉമ്മ നേരം കണ്ണുനീരോടെ നബി തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ് നബിയേ, എന്റെ പൊന്നുമോനോട് ഞാൻ പൊരുത്തപ്പെട്ടു നബിയേ, പൊന്നുമോനോട് ഞാൻ പൊരുത്തം കൊടുത്തു നബിയേ, എനിക്ക് അവരോട് പരാതിയില്ല നബിയേ, അവനെ കത്തിക്കല്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോട് മാതാവ് പറഞ്ഞപ്പോഴാണ്, പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞപ്പോഴാണ്, സുബ്ഹാനല്ലാഹ്, ആ പൊന്നുമോനി കലിമ പറയാൻ കഴിയുക. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിയാണ്, നക്ഷത്രക്ഷണ പോലെയാണല്ലോ സഹാബിമാരെന്ന് പറയപ്പെട്ടു. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടുകൊണ്ട് കണ്ടുപോയ സഹാബിയുണ്ടല്ലോ, മാതാവിൽ നിന്ന് സ്വല്പം വെറുപ്പ് സമ്പാദിച്ചപ്പോ മരിക്കാൻ നേരത്തെ കലിമ ചൊല്ലാൻ പ്രയാസപ്പെട്ടെങ്കിലോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാതാവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നെങ്കിലോ, പിതാവിന്റെ കൽവ് വേദനിപ്പിച്ചെങ്കിലും അല്ലാഹുവിന്റെ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലടോ. പതിരാവിന്റെ നേരത്ത് പൊന്നുമ്പോ ഉറക്കമൊഴിച്ചത് ഓർമ്മയില്ലേ? പതിരാവിന്റെ നേരത്ത് നീ കിടന്നുറങ്ങുമ്പോ പൊന്നുമ്മ എത്രയോ എത്രയോ രാത്രികൾ ഉറങ്ങിയിട്ടില്ല. എന്റെ പൊന്നുമോന് രോഗമാണല്ലോ, പൊന്നുമോൾക്ക് അസുഖമാണല്ലോ എന്ന് കരുതിയിട്ട് നിനക്ക് വേണ്ടി കൂട്ടിരുന്നോ? പ്രിയപ്പെട്ട മാതാവുണ്ടല്ല മോനെ, പതിരാവിന്റെ നേരത്ത് ജോലി കഴിഞ്ഞു വരുമ്പോ, ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഭാര്യ നിന്നോട് പറയുമിക്കോ, സാധനങ്ങൾ വാങ്ങിയില്ലല്ലോ, പൊന്നുമോനോട് വന്നിട്ട് പറയുമത്രേ, നിങ്ങള് മിഠായി വാങ്ങാ മറന്നുപോയല്ലേ? ആ നേരത്ത് വീടിന്റെ അടുക്കളയിൽ നിന്ന് പ്രായം തന്ന ഒരു സഹോദരി പ്രായം തന്ന ഉമ്മ ഓടി വന്നിട്ട് കൈപിടിച്ചിട്ട് ചോദിക്കുന്നു, മോരെ നീ വല്ലതും കഴിച്ചിട്ടുണ്ട് മോരെ? ജോലി ചെയ്ത് ക്ഷീണിച്ച് വരികയാണല്ലോ എന്ന് പറഞ്ഞ് കൈപിടിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുവന്നിട്ട് ചോറ് വിളമ്പി തന്ന പൊന്നുമാന്റെ മനസ്സ് വേദനിപ്പിക്കണ്ട. അല്ലാഹുവേ, നിങ്ങളുടെ പൊന്നുമ്മമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേയല്ലോ. മരിച്ചുപോയവരില്ലേ, ഓർക്കണേ നിങ്ങളുടെ കൽവിനകത്തേക്ക് ഉമ്മാന്റെ വിളി വെറ്റുന്നില്ലേ, ഓരേ എന്ന് വിളിച്ച പൊന്നുമ്മാന്റെ ശബ്ദം ഓർക്കുന്നില്ലേ? പൊന്നുമ്മാന്റെ ശബ്ദം നീ ഓർക്കുന്നില്ലേ? പതിരാവോളം പകലന്തിയോളം ജോലി ചെയ്ത് വിയർപ്പിൽ കുളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് നിനക്ക് വേണ്ടി അങ്ങനത്തെ ഓടി നടന്ന പ്രായം തന്ന പൊന്നുപ്പ ആ മരണപ്പെട്ടുപോയവർ ഈ സദസ്സിലില്ലേ? മരിച്ചുപോയി ഉപ്പമാരി സദസ്സിലില്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാരെ ശബ്ദം മനസ്സിലേക്ക് വരുന്നില്ലേ? ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ വരുന്ന വഴിയെ എന്നോട് പറഞ്ഞു, ഉസ്താദ് 25 കൊല്ലം മുന്നേ എന്റെ വാപ്പ മരണപ്പെട്ടുപോയല്ലോ. 20 വയസ്സുള്ള നേരത്താ മരണപ്പെടുക, 20 വയസ്സുള്ള നേരത്ത് എന്റെ വാപ്പ മരണപ്പെട്ടുപോയി. ചെയ്യണമെന്ന് പറഞ്ഞില്ലോ? ഖബറിനെ നീ ആനന്ദമാക്കണേയല്ലോ, സ്വർഗമാക്കണേ പടച്ചവരെ. ഓർമ്മയിലേക്ക് മാതാവിന്റെ പിതാവിന്റെ മുഖങ്ങൾ കടന്നു വരുന്നില്ലേ? താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയ
പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ വടിത്തട്ട് സ്വർഗീയം പൂന്തട്ട് സ്നേഹ കടലാണ് ഉമ്മ സഹനക്കാവാണ് ഉമ്മാന്റെ കാലടി പാതിലാണ് സുവർഗം ഓർത്തോളി ഉതിമതിയാമുത്ത് മുഹമ്മദിൻ പൂമുഴിയുള്ളിലുറച്ചോളി അമ്മിഞ്ഞ പാലി മധുരം ഒന്നു മറക്കാമോ ആയിരം പോറ്റുമ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുന്നു കാഴ്ചകളറിയൂല കരടി പെറ്റുമ്മനെ മറക്കാനൊക്കൂല കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല കരടി പെറ്റുമ്മനെ മറക്കാനൊക്കൂല ഉമ്മാന്റെ മടിത്തട്ട് ൂന്തട്ട് സ്നേഹ കടലാണ് ഉമ്മ സഹന കാവാണ് ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി ആ കരളിന്റെ കരളാ പ്രിയപ്പെട്ട മാതാവിനെ കുറ്റം പറയണ്ട ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് പറയുന്നു നബിയേ എന്റെ വാപ്പയെയും ഉമ്മയെയും പറ്റി എന്ത് പറയുന്നു നബിയേ എന്റെ വാപ്പായെയും ഉമ്മയെയും പറ്റി എന്താണ് പറയുന്നത് നബിയേ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു മോനേ ജന്നത്തുക നിന്റെ ഉമ്മ നിന്റെ സ്വർഗമാ നിന്റെ വാപ്പ നിന്റെ സ്വർഗമാണ് നിന്റെ ഉമ്മ നിന്റെ നരകമാണ് നിന്റെ വാപ്പ നിന്റെ നരകമാണ് നബിയുല റസൂലുള്ളാ ആ നേരത്ത് ചോദിച്ചു നബിയേ എന്റെ വാപ്പയും ഉമ്മയും എങ്ങനെയാണ് എന്റെ നരകമാകുന്നത് നബിയേ അല്ലാന്റെ റസൂല് പറയുന്നു മോനെ എന്റെ വാപ്പാനെ നീ എങ്ങാനും വെറുപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് നരകമാണ് ഉമ്മാനെ വെറുപ്പിച്ചാ നിനക്ക് നരകമാണ് എന്റെ പ്രിയമുള്ളവരെ നബി തങ്ങളെ പറഞ്ഞു കൊടുത്തെങ്കിലോ ആ പൊന്നുമാനം അപ്രാധ പ്രവർത്തിക്കേണ്ട അവരെ പരമാവധി സന്തോഷിപ്പിച്ചു അല്ലാഹുവേ ഞങ്ങളുടെ മരണപ്പെട്ടു പോയ വാപ്പമാർ റബ്ബേ അവരുടെ കൽപകങ്ങൾക്ക് അവരുടെ കബറിടങ്ങൾക്ക് അല്ലാഹുവേ നീ ആനന്ദം കൊടുക്കണേ അല്ലാ ഈ മഹല്ലിന്റെ പ്രസിഡന്റിന്റെ പ്രിയപ്പെട്ട ഉപ്പ ഒരുപാട് നാള് ഈ മഹല്ല് സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് എന്നോട് പറഞ്ഞുവല്ലോ അല്ലാഹുവേ അഷ്റഫായുടെ ഉപ്പായുടെ കബർ നീ സ്വർഗമാക്കണേ അല്ലാ എന്റെ സഹോദരങ്ങളെ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മായും ഉപ്പാക്കും അവർ ജീവിച്ചിരിക്കേ കൊടുക്കേണ്ട ബാധ്യത കൊടുക്കാൻ മറക്കണ്ട പള്ളിക്കാട്ടിലേക്ക് അവർ പോകുമ്പോഴോ കണ്ണിന്റെ മുന്നിൽ നിന്ന് മാതാവ് മറയുമ്പോഴാണ് ഉമ്മാന്റെ വെളിച്ചം മനസ്സിലാകുന്നതോ മാതാവിന്റെ വെളിച്ചം മനസ്സിലാകുന്നതോ സകാരിക്കുന്ന നേരത്തെ മാതാവിനെ പറയുന്നു ഓർക്കണം മോനെ വയറ്റിലേക്ക് നിനക്ക് അന്നമ തരാൻ വേണ്ടിയിട്ട് പകലന്തിയോളം വിയർപ്പ് കുടിച്ചുകൊണ്ട് മാപ്പ കഷ്ടപ്പെട്ട ആ പൊന്നുപ്പാന്റെ വേദന മറക്കണ്ട പോലെ പ്രിയപ്പെട്ട മാതാവിനെയും
പിതാവിനെയും മറക്കണ്ടോ? അല്ലാഹുവേ അവരെ പരമാവധി സന്തോഷിപ്പിക്കാറ് തൗഫീഖ് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. നമ്മള് വളരെ താല്പര്യത്തോടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ നമ്മുടെ നമ്മുടെ വൈഫിന്റെ കൂടെ ടൂർ പോകാറുണ്ടല്ലേ, ഉണ്ടല്ലേ, പരിസരത്തുള്ള ആളുകളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. നമ്മുടെ വൈഫിനോടൊത്തുകൊണ്ട് നമ്മൾ ടൂർ പോകാറുണ്ട്, വീഗാലാൻഡ് അല്ലേ, മൈസൂര്, ബാംഗ്ലൂർ, പല സ്ഥലത്തും പോകാറുണ്ട്. നമ്മുടെ കൂട്ടുകാരോടൊത്തുകൊണ്ട് നമ്മൾ പോകാറുണ്ട് അല്ലേ, മക്കളോടൊത്തുകൊണ്ട് പോകാറുണ്ട്. നമ്മുടെ ബന്ധു പല ആളുകളുടെ കൂടെ നമ്മൾ അടിച്ചു പൊളിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾ പലപ്പോഴും നമ്മൾ രണ്ട് മാസം കൂടുമ്പോൾ ട്രിപ്പ് അടിക്കുന്ന ആളുകൾ, കുഴപ്പമൊന്നുമില്ല, നല്ല ഇസ്ലാമികമായ രീതിയിൽ എന്റർടൈൻ ചെയ്യുന്നതിനും പ്രോബ്ലം ഒന്നുമില്ല, നല്ല രീതിയിൽ. നമ്മൾ ആരെങ്കിലും സ്വന്തം ഉമ്മാനെ കൊണ്ട് ഒരു ട്രിപ്പ് ആരെങ്കിലും പോയത് ഓർമ്മ ായിട്ടുള്ള ലവ് സ്നേഹം നിനക്ക് ലഭിച്ചത് നിന്റെ ഉമ്മാടെ കയ്യുണ്ട്. ആ ഉമ്മാനെ ഒരു വട്ടമെങ്കിലും ഒരു നല്ല ഒരു എന്റർടൈനിങ് ട്രിപ്പിന് നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും എന്ത് വയസ്സായ ഉമ്മാക്ക് എന്ത് ടൂറ്, വയസ്സായ ഉപ്പാക്ക് എന്ത് ടൂറ്, പൊന്നുമോനെ പ്രായം ചെന്ന പൊന്നുപ്പാനെ പൊന്നുമ്മാനെ കൈപിടിച്ചിട്ട് നമ്മളൊരു ടൂറ് പോകുകയല്ലേ, നല്ലൊരു സ്ഥലത്തേക്ക് നമ്മളൊന്ന് പോകുകയല്ലേ ഉമ്മാ, തുള്ളിച്ചാടി നിന്റെ കൂടെ അവർ കടന്നു വരികയാണ്. എന്നിട്ട് നല്ലൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരുപാട് ഒരുപാട് കഥ പറയുമ്പോ പൊന്നുമോനെ എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കൂടെ നീ ഒന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ, നല്ലൊരു സ്ഥലത്ത് ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ പൊന്നുമ്മ ഉള്ളിൽ കരന്നുകൊണ്ട് റബ്ബിനോട് ചെയ്യുകയാണ്, റബ്ബേ എന്റെ പ്രിയപ്പെട്ട റബ്ബേ എന്റെ പൊന്നുമോനെ തളർത്തല്ല പടച്ചവര്, ദുനിയാവ് തളർത്തല്ലോ ആഖിറത്ത് തളർത്തല്ല റബ്ബേ, വയസ്സുകാലത്തന്നെ പരിഗണിച്ച പൊന്നുമോനാണ്. ടത്തുകൊണ്ട് ടൂറ് പോകുമ്പോ മക്കളോടൊത്തുകൊണ്ട് കൂട്ടുകാരോടൊത്തുകൊണ്ട് അടിച്ചു പൊളിച്ച് നീ നടക്കുന്നത് നിന്റെ വീടിന്റെ ഉള്ളറകളിൽ നിന്ന് സാധുവായ പൊന്നുമ്മ നോക്കി കാണാറുണ്ട് റബ്ബേ എന്ന് വിലപിച്ച ഒരുപാട് ഒരുപാട് നിമിഷങ്ങളുണ്ടല്ലോ, ഒരു തവണ പോലും എന്റെ പൊന്നുമോൻ എന്നെ വിളിക്കുന്നില്ലല്ലോ, അല്ലാ പെരുന്നാളിന് പോലും വിളിക്കുന്നില്ലല്ലോ റബ്ബേ എന്ന് വിലപിച്ച പൊന്നുമ്മയുടെ നിമിഷങ്ങൾ ഒരുപാടുണ്ട്, കരഞ്ഞുപോയ നിമിഷങ്ങളുണ്ട് മോനെ. അതുകൊണ്ട് ഒരു തവണ നീ ഒന്ന് പയറ്റി നോക്കണം, ഒരു തവണ നീ ഒന്ന് ചെയ്തു നോക്കണം. നിന്റെ പൊന്നുമ്മ മതി, നിന്റെ ഉപ്പ മതി, വേറെ ആരും വേണ്ട, നല്ലൊരു സ്ഥലത്ത് നീ ഒന്ന് അടിച്ചു പൊളിച്ചു മോനെ. എന്റെ വാപ്പാന്റെ ഉമ്മാന്റെ മനസ്സ് നിറക്കാനാണ്, വാപ്പാനെയും ഉമ്മാനെയും കൈവ് നിറക്കാൻ വേണ്ടിയാണ്, ഹലാലായ മാർഗത്തിലുള്ള സന്തോഷം കൊടുക്കാനാണ്, അവരെ പരമാവധി സന്തോഷിപ്പിച്ചോ. ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചു പോയ പണ്ഡിതനാണല്ലോ മഹാനായ മുഹമ്മദുൽ ഗസാലി എന്നത് ഫൈസി ഉസ്താദിന് അറിയാമല്ലോ. പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ കിതാബ് നോക്കിയിട്ടുണ്ടല്ലോ, മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമ പറഞ്ഞെടുത്തു. ഒരുപാട് നോക്കിയപ്പോ പ്രായമുള്ള വാപ്പാക്കും ഉമ്മാക്കും എങ്ങനെയാണ് സന്തോഷം ലഭിക്കുക, ഹലാലായ രീതി സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല, അത് ചെയ്യൽ നിർബന്ധമാണ്. ഒരു പൊന്നുമോന് പൊരുത്തമുള്ള മോനാകണമെങ്കിൽ അത് ചെയ്യണമെന്ന് പണ്ഡിതന്മാർ എഴുതി വെക്കുകയാണ്, ആധുനിക കാലത്തെ പണ്ഡിതൻ മുഹമ്മദുൽ ഗസാൽ എഴുതി വെക്കുകയാണ്. എന്തെന്നറിയുവോ, പ്രായം ചെന്ന വാപ്പാനെയും ഉമ്മാനെയും കൂടെ നല്ലൊരു ട്രിപ്പ് പോകുന്നത്, ഇടക്കിടെ ഔട്ടിങ് ചെയ്യുന്നത്, അത് വാപ്പാനെയും ഉമ്മാനെയും മനസ്സിന് റിലാക്സേഷൻ കൊടുക്കുന്നതാണ്. അതിലൂടെ അവരുടെ കൽപകങ്ങളിൽ രൂപപ്പെടുന്ന പ്രാർത്ഥന അല്ലാഹുവിന്റെ ദർബാറിന് മടക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദുൽ ഗസാലി തങ്ങൾ എഴുതി വെക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ഒരു തവണയൊന്ന് പറ്റി നോക്കണേ, അല്ലാഹു തൗഫീഖ് തരട്ടെ. വലിയ കാര്യമാണ്,
എന്തേ മൂലാരോ എന്ന് പറയണെന്ന് വിചാരിക്കണം. നിങ്ങളൊന്ന് പറ്റി നോക്കും. ഉപ്പളയിൽ ഞാന് ഉപ്പള കുന്നിൽ മക്കാമുണ്ടായി ഉണ്ട്. അവിടെ ഒരു ഉറൂസ് പരിപാടി ഉണ്ട്. ഇപ്പൊ അടുത്ത് കഴിഞ്ഞതാ ഫെബ്രുവരി, ഫെബ്രുവരിയോ മാർച്ചോ ഓർക്കണില്ല, ഫെബ്രുവരിയാന്ന് തോന്നുന്നു. അവിടെ ഞാൻ ഈ സംഭവം പറഞ്ഞു. അങ്ങനൊന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ ഈ ഒരു സംഭവം, ഈ വിഷയം കടന്നു വരുമ്പോ ഷെയർ ചെയ്യാറുണ്ട്. ഒരു ഡസനോളം ആളുകൾ എന്നെ ഫോൺ ചെയ്തു. ഒരു ഡസനോളം എന്ന് വെച്ചാൽ 12 ആളുകൾ എന്നെ, ഒരു 10-11 ആളുകൾ എന്നെ വിളിച്ചു. ഉപ്പളയുള്ള ഒരാളും എന്നെ വിളിച്ചു. അതാണ് കാസർഗോട്ട് ഞാൻ അത് ഓർത്തത്, ഉപ്പളയോർത്ത്. അവര് പറഞ്ഞു, ഉസ്താദെ അതുപോലെ ഞങ്ങൾ ചെയ്തു നോക്കി. ഒരു മോൻ വിളിക്കുക എന്നോട്, ഒരുപാട് പേര് തന്നെ പറഞ്ഞു. ഞാനും എന്റെ ഉമ്മയും, അവൻ പറഞ്ഞു ഞങ്ങൾ ഊട്ടിക്കാണ് പോയതെന്ന് പറഞ്ഞു. എന്റെ ഉമ്മ ഉമ്മാനൊന്നും ഞങ്ങൾ പരിഗണിക്കാറുണ്ടായിരുന്നില്ല. പെരുന്നാളിനൊക്കെ ഒരു സാധാ മാക്സി എടുത്ത് ഉമ്മ മാക്സി കൊടുക്കും, എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാല്ലാതെ വേറെ ഒന്നിനും ഉമ്മാനെ പരിഗണിക്കാറുണ്ടായിരുന്നില്ല. ഞങ്ങളും ഞങ്ങളുടെ ബാക്കിയുള്ള ആളുകൾ അടിച്ചു പൊളിക്കാറാണ്. ഉസ്താദ് പറഞ്ഞതിന് ശേഷം ഞാൻ എന്റെ പൊന്നുമ്മാനെ, ഞാനും എന്റെ ചേട്ടനും അനിയനും ഞങ്ങൾ മൂന്ന് മക്കളും എന്റെ പെങ്ങളും എന്റെ ഉമ്മയും ഞങ്ങൾ മാത്രം മരണപ്പെട്ടിട്ട് ഞങ്ങൾ നല്ല ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ലൊരു ഈ ഒരു മനോഹരമായ ട്രിപ്പ് ഞങ്ങൾ പോയി. ഉസ്താദെ ഞങ്ങൾ ഉമ്മാന്റെ പുറപ്പെട്ടത് മുതൽ തിരിച്ചു വരുന്നത് വരെ ഉമ്മാന്റെ കവിളത്ത് കണ്ണുനീരായിരുന്നു. ഉമ്മ കരയുകയായിരുന്നു. ഉമ്മാന്റെ മനസ്സിനകത്ത് ആനന്ദത്തിന്റെ കണ്ണുനീരായിരുന്നു. അങ്ങോട്ട് ഒന്ന് സഞ്ചരിച്ചു നോക്കൂ, അപ്പൊ നിന്റെ മനസ്സിനകത്ത് സമാധാനം വരും. പല ചെറുപ്പക്കാരും ഒരു സമാധാനമില്ല, കഞ്ചാവ് അടിക്കുന്നത് അതുകൊണ്ടാണ്, അപ്പൊ പിന്നെ കുറച്ചു റിലാക്സേഷൻ ഉണ്ടല്ലോ എന്ന് പറയാറുണ്ട്. ജീവിതത്തിൽ ആനന്ദവും സമാധാനം ലഭിക്കണമെങ്കിൽ ഇത്തരം നിബിധങ്ങൾ പറഞ്ഞു തന്ന, അലിമിങ്ങൾ പറഞ്ഞു തന്ന വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കൂ, അപ്പൊ നിന്റെ ജീവിതം മാറും. അല്ലാഹു തൗഫീക് തരട്ടെ. അപ്പൊ എന്ത് ചെയ്യാം, ഒന്ന് പ്രതിജ്ഞ എടുക്ക ചെറുപ്പക്കാരൊക്കെ, ഒരു വട്ടമെങ്കിലും ഒന്ന് നല്ല പോലെ വാപ്പാനെ ഉമ്മാനെ വേറെ ആരും വേണ്ട, എല്ലാരും കൂടെ ഫാമിലി അടിക്കാനല്ലോ പറഞ്ഞു. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലാഹു തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊക്കെ നമ്മുടെ മുന്നിൽ നിന്ന് വിട പറയുമ്പോഴാണ് അവരെ വില മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞു, 20 വയസ്സിൽ എന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. ആ വാക്കിൽ തന്നെ അദ്ദേഹം പറയുമ്പതിന്റെ ഗദ്ഗദം കണ്ടമിടറുന്നത് ഞാൻ മനസ്സിലാക്കി. ആ വാപ്പാന്റെ പൂമുഖം കൽബിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം. പ്രിയമുള്ളവരെ, ഉപ്പയും ഉമ്മയും മരിച്ചു പോകുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാകുന്നത്. അല്ലാഹു ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മളൊരു ദീർഘമായ യാത്ര പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ദീർഘമായിട്ടൊരു ലോങ് ട്രിപ്പ് പോവാണ്, നമ്മൾ ആരെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ ചുംബിക്കാറുണ്ട്. ഒരു പൊതുവേദിയിൽ എന്താ പറയണത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ അതുപോലെ ആലിമീങ്ങളുടെ മാതൃകയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പുതിയ കിതാബുകളൊക്കെ വാഫികളായതുകൊണ്ട് ഉദവികൾ ഫൈസി ഉസ്താദിനൊക്കെ അറിയാം, പുതിയ പുതിയ കിതാബുകളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന അറിവുകളാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇസ്ലാമിക ലോകത്തെ മനോഹരമായ ചില സംസ്കാരങ്ങളാണ് എന്തോ നമ്മുടെ നാട്ടിൽ അതൊക്കെ അന്യമായി, നമ്മുടെ പ്രിയപ്പെട്ട മാതാവിന് ഒരു മുത്തം കൊടുത്ത്, അതല്ലെങ്കിൽ അവരുടെ കൈപിടിച്ചൊരു മുത്തം കൊടുത്ത്, ഉപ്പാന്റെ കൈപിടിച്ച് ജീവിതത്തിൽ ഒരു തവണ സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്. ഓരോരുത്തരും മനസ്സിലാക്കുക, ഒന്ന് വിദൂരത്തേക്ക് വീട്ടിൽ നിന്ന് പോവാണ്, വാപ്പിച്ചയുണ്ട് ഉമ്മിച്ചായുണ്ട്, തിരുവനന്തപുരത്തേക്ക് പോവാണ്, അല്ലെ പഠിക്കാൻ പോവാണ്, മംഗലാപുരത്തൊക്കെ പഠിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടല്ലോ, ബാംഗ്ലൂർ പഠിക്കുന്നത്, ഗൾഫിൽ പോകുന്ന കാസർഗോഡ് ജില്ലയാണ്, ഒരുപാട് ആളുകൾ വിദേശത്താണ്, പല നാട് ബിസിനസ് ആവശ്യാർത്ഥം പല പരിപാടികൾക്കും വേണ്ടി പുറത്തു പോകുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പൊ എന്ത് ചെയ്യാം, സ്വന്തം ഉമ്മയും ഉപ്പയും വീട്ടിലുള്ളപ്പോ അവരൊന്ന് മൊത്തം കൊടുത്ത് കൈപിടിച്ച് ചുംബിച്ച് സലാമൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പോയാൽ ഇൻഷാഅല്ലാഹ് ആ പ്രിയപ്പെട്ട മാതാവ് ആ സമയത്ത് നിനക്ക് വേണ്ടി ദുആ ചെയ്യും. എന്റെ പൊന്നുമോർക്ക് നീ കാവൽ കൊടുക്കണേ അല്ലാഹ്. ആ പ്രാർത്ഥന അല്ലാഹുവിന്റെ ദർബാർ കിടുകിടാ വിറക്കുകയാണ്. പടച്ചവന്റെ അറച്ച് വിറക്കുമല്ലോ ആ പൊന്നുമ്മ കൽവ തട്ടി ദുആ ചെയ്തത്. ഉത്തരം ചെയ്യാതിരിക്കില്ല മോനെ. അതുകൊണ്ട് ഇത്തരമുള്ള സ്നേഹത്തിന്റെ വഴിയോരത്തിലൂടെ സഞ്ചരിച്ചോ. അല്ലാഹു തൗഫീക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാര്യങ്ങളും ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുക, അപ്പോ മാറ്റങ്ങളൊക്കെ വരും. അല്ലാഹു തൗഫീക് തരട്ടെ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. എന്ത് ചെയ്യാ, എല്ലാവരും പരമാവധി നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉപ്പയാണ്, നമ്മുടെ ഉപ്പായ
ഉമ്മാനെ പറ്റി ട്രഡീഷണൽ ആയിട്ട് എമോഷണൽ ആയി പലപ്പോഴും സംസാരിക്കപ്പെടുമ്പോ നമ്മുടെ വാപ്പ വാപ്പാക്ക് ഖിദ്മത്ത് എടുത്തു കഴിഞ്ഞാൽ വിധങ്ങൾ പറയുന്ന ഭൂമി ലോകത്ത് അവന്റെ വാല്യൂ അത് ഉയരാൻ കാരണമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കുന്നത് സ്വർഗം ലഭിക്കാൻ വാപ്പാക്ക് ഖിദ്മത്ത് എടുക്കുന്നത് ദുനിയാവിൽ അവന്റെ വാല്യൂ വർദ്ധിക്കാൻ കാരണമെന്ന് നബിയുനാ റസൂലുള്ളാഹ് വാപ്പാക്ക് ഖിദ്മത്ത് ചെയ്തോ വാപ്പ മരിച്ചു പോയവരെ കൽബ് പൊട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന വാപ്പാനെയും ഉമ്മാനെയും ലഭിച്ചു കഴിഞ്ഞാൽ നബി തങ്ങൾ പറയുകയാണ് നശിച്ചു പോകട്ടെ പ്രായമുള്ള വാപ്പയും ഉമ്മയും ഒരാൾക്ക് ലഭിച്ചിരിക്കെ ഒരാൾക്കെങ്ങാനും സ്വർഗം കിട്ടിയില്ലെങ്കിൽ അവന് നാശമാകട്ടെ നബിയേ മുഹമ്മദ് മുസ്തഫ വാപ്പക്ക് ഉമ്മയും പ്രായമുള്ളപ്പോ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ഉപ്പയുമ്മ നമുക്ക് ഉണ്ട് എന്നർത്ഥം എന്നിട്ട് നമുക്ക് സ്വർഗം കിട്ടിയില്ല നബി തങ്ങൾ ആ പദത്തിന്റെ പ്രയോഗം ഹദീസിന് അതിന്റെ വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ ഒരുപാടുണ്ട് സമയമില്ലാത്തത് കൊണ്ട് ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിലേക്കോ ഊർന്നിറങ്ങിയിട്ട് ഞാൻ പോകുന്നില്ല പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമൊന്നും പറഞ്ഞിട്ട് പോവാണ് കൂടുതൽ ഹദീസിലേക്കൊന്നും പോകാത്തത് കൊണ്ട് സമയമില്ല നമുക്കതുകൊണ്ട് പക്ഷേ അള്ള 12 മണിക്ക് നിർത്തിയും വേണം ഇതിന്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ ഒരുപിടി പറയാനുണ്ട് പ്രായമുള്ള മാതാവും പിതാവും ഒരാൾക്ക് കിട്ടിയിരിക്കെ അവന് സ്വർഗം ലഭിച്ചില്ലേ എന്ന് പറഞ്ഞാൽ വാപ്പിയും അവന്റെ സ്വർഗമാണ് വാപ്പിയും അവന്റെ സ്വർഗം തന്നെയാണ് ഒരു മനുഷ്യന്റെ സ്വർഗം എന്നത് അവന്റെ വാപ്പയും ഉമ്മയും തന്നെയാണല്ലോ അവർക്ക് ഖിദ്മത്ത് എടുത്തിട്ട് സ്വർഗം ലഭിച്ചില്ലെങ്കിലോ അവന് നാശമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ പരമാവധി അവർക്ക് ഹിദ്മത്തെടുത്ത് സ്നേഹിച്ചുകൊണ്ട് സ്വർഗം നേടിക്കുമോനെ എനിക്ക് നിസ്കാരത്തിന്റെ തയമ്പുണ്ടല്ലോ നിസ്കാരത്തയമ്പുണ്ടല്ലോ ഞാൻ ഒരുപാട് ദീനിന് വേണ്ടി കൊടുക്കുന്നവനാണല്ലോ പക്ഷേ എന്റെ വാപ്പാനെ ഞാൻ വിളിച്ചുകൊണ്ട് ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി വെച്ചെങ്കിലോ മോനെ നിന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട അതുപോലെ നിന്റെ നോമ്പ് വേണ്ട നിന്റെ സദഖകൾ വേണ്ട നിന്റെ സൽകർമ്മങ്ങൾ വേണ്ട ഒരു ചാണുനൂലിലേക്ക് നിന്റെ അമലുകൾ അല്ലാഹു കൊണ്ടുപോകില്ലല്ലോ അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ് അല്ലാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ മുആദ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മുആദേ ആറാമത്തെ വിഭാഗമാരെന്നറിയോ പടച്ചവന്റെ കോടതിയിലേക്ക് വരുന്ന ആറാമത്തെ വിഭാഗമാരെന്നറിയോ കാളക്കൂറ്റന്റെ രണ്ട് കൊമ്പുകൾ പോലെയുള്ള രണ്ട് കൊമ്പുകൾ ഉണ്ടല്ലോ അതുപോലെ നാം പുറത്തേക്ക് വലിച്ചു നീട്ടിയതാണ് ചുണ്ടുകൾ കറുത്തു പോയിട്ടുണ്ട് ഭീകരപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണല്ലോ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചയാണ് രണ്ട് കൊമ്പുകളായിട്ട് പടച്ചോന്റെ മുന്നിലോട്ട് വരികയാണ് തങ്ങൾ ചോദിച്ചു നബിയേ ആരാണ് റസൂലേ ആരാ റസൂലേ രണ്ട് കൊമ്പുകളുള്ള കാളക്കൂറ്റനെ പോലെ കടന്നു വരിക ആരാണ് നബിയേ അല്ലാഹുവിന്റെ ഹബീബത പറഞ്ഞു കൊടുക്കുകയാണ് മദ്യപിച്ചു പോയവരാ കള്ളുകുടിച്ചവരാണ് മദ്യശാപ്പിന്റെ പിന്നാലെ നടന്നു ചെന്നിട്ട് മദ്യചശകങ്ങൾക്ക് ക്യൂ നിന്ന്